വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. ഇപ്പൊ ചെമ്മീൻ റോസ്റ്റ് അധികം എണ്ണയുടെ ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിന് ആവശ്യമുള്ള 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചെമ്മീനാണ്. അതിൻ്റെ ഓടും തലയും നമ്മൾ വൃത്തിയാക്കി സെൻട്രലുള്ള അഴുക്കും കൂടി മാറ്റി 3-4 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി, പച്ചവെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ വെള്ളം ഇല്ലാതെ പിഴിഞ്ഞെടുത്ത ചെമ്മീനിൽ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അരമണിക്കൂറെങ്കിലും അടച്ച് വെക്കുക. അങ്ങനെ പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ അധികം സാധനങ്ങൾ ആവശ്യമില്ല. ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ മതിയാവും. അപ്പൊ ഇതേ ചൂടായ മൺചട്ടിയിൽ ഞാൻ ആദ്യമേ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. ആദ്യമേ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്തു. വഴറ്റി കഴിഞ്ഞത് നമ്മൾ പച്ചമുളക്, 6 പച്ചമുളക് നമുക്ക് രണ്ടായിട്ട് മുറിച്ചത് അതിൽ ചേർത്ത് വഴറ്റി. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കണം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്ത് അത് കട്ട് ചെയ്യാൻ സ്ലൈസ് ആയിട്ട് മുറിച്ചെടുത്ത് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി. അതിൻ്റെ പച്ചമണം മാറും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി. അപ്പം അതിൻ്റെ കളർ മാറിക്കഴിഞ്ഞത് നമ്മൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ തേങ്ങ കൊത്ത് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം തേങ്ങ ചെറിയ കൊത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചത് അത് ചേർത്ത് ഒന്ന് വഴറ്റിയതും തക്കാളി 1 തക്കാളി അടിച്ച് നന്നായിട്ട് അടിച്ച് ഇപ്പം തക്കാളി പ്യൂറിയാക്കി അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെമ്മീൻ നമ്മൾ മിക്സ് ചെയ്ത് റസ്റ്റിൽ വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്തു. അപ്പം ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ചെമ്മീനിലുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് വരും. വേറെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ചാറില്ലാതെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൽ തന്നെ ഈ ചെമ്മീൻ വെന്ത് വരും. അപ്പം ഇനി അധികം വേറെ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യം. ലാസ്റ്റ് പാകമായി കഴിയുമ്പോൾ പച്ച കറിവേപ്പിലയും കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വയ്ക്കാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം നിങ്ങളെല്ലാവരും ഇത് 1 തവണ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഓക്കേ.